I'm going to go to the house. Hi, I'm going to go to the house. I'm going to go to the camera. Yo, Are you a little dust? Meena, Kaltana, Archana, Kalyani Padaka called Chugu to which you get in any power on the promo of the Mamania. Darling, look with you. Ligana, eh? Kalanuliki, Kalaman in which you know. Aladan, eh? Korakilmatra Lula, Kalkimila. Oh, what are the char? Rich quality from the garden to put it away. The cocky chilling little lip, and never dip over to him. What did you get out of it? Angry. Go to the Kamanaka. Ah, Manakalavakon, no, Kariki. Look at it. Alena, and I would able to sit later. Pandangalabu shambles to Lagoy. Lagunyale,
കാണാൻ അമ്പലത്തിൽ പോണെന്ന് വാ എനിക്ക് വായോ ഇവിടെ എന്തായി അച്ഛാ വടി കൊണ്ടുവന്നേ പട്ടവടി എടുത്തോ പട്ടവടി ആദ്യം കഴിഞ്ഞാൽക്ക് സമ്മാനം കല്യാണി കഴിക്ക് കല്യാണിക്ക് എല്ലാം പോയി പോയി ഇപ്പൊ സ്പൂൺ കൊണ്ട് കോരി കഴിക്കല്ല പുട്ട് അല്ലല്ലോ അല്ലെങ്കിൽ തിന്നണ്ടപ്പോ തിന്നാണ്ടപ്പോ രക്ഷയില്ലല്ലോ കല്ലോ കല്ലോ നമ്മ ബെലി കിട്ടിയാരോണ്ട് ഇറങ്ങണത് തന്നെ കല്ലട്ടാ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ആള് പരമാവധി നമ്മള് മുതലെടുക്കാൻ നോക്കും ജാനി കൂടി നല്ല കുട്ടിയോട് കഴിച്ചേ കല്ലട്ടാ ചെന്തരനെ കണ്ണന്റെ ചെണ്ടൊക്കെ പിടിച്ച് കിടക്കാട്ടാ കണ്ണുകുട്ടാ കണ്ണുകുട്ടാ ഞാനേ ഇവിടെ ദിവാൻമ കയറ്റി കിടത്തിയൊക്കെ കാണാനാ താഴെ കിടത്തി കഴിഞ്ഞാലേ രണ്ട് കുഞ്ഞമ്മാമ്മമാരുണ്ട് ഇവിടെ ഓടി കിടക്കുമ്പോ എന്റെ മോന്റെ മേത്തൊക്കെ കൊള്ളു പെണ്ണുങ്ങള് വന്നാ കടയിൽ പോയിട്ട് രണ്ട് പെണ്ണുങ്ങളും കൂടെ മാമന്റെ കൂടെ കടയിൽ പോയക്കായിരുന്നു ഇവിടെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ നടക്കണ കാര്യല്ല കേട്ടാ പെണ്ണുങ്ങളെ പിന്നെ അമ്മ ക്യാമറയും കൊണ്ട് ഓടേണ്ടി വരും കണ്ണ അല്ലാണ്ട് അവരെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അമ്മ ക്യാമറ അവരെ പിന്നാലെ കൊണ്ട് ഓടി നടക്കേണ്ടി വരും കണ്ണന് പാപ്പ തിന്നാ ഞാനിപ്പോ തന്നെ കഞ്ഞി കൊടുത്തിട്ട് അവൻ കുടിച്ചില്ലേ അപ്പൊ പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി പഴം കൊടുത്തോക്കട്ടെ പഴം കഴിക്കാം അത് പറഞ്ഞപ്പോ ഇഷ്ടായിട്ട ചക്കൻ കഞ്ഞി കുടിക്കാനാണ് മടി കണ്ണനെ മാത്രം വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അവരവിടെ ഉണ്ടാ പെണ്ണുങ്ങളവിടെ ഉണ്ടാ ആ പെണ്ണുങ്ങളവിടെ ഉണ്ടെന്ന് പെണ്ണുങ്ങളെ കാണിച്ചു കൊടുക്കാം നമുക്ക് കുഞ്ഞു പെണ്ണുങ്ങളെ കാണിച്ചു കൊടുക്കാം എവിടെ പെണ്ണുങ്ങള് രണ്ടാളും മാമന്റെ കൂടെ പോയിട്ട് എന്താണ്ടൊക്കെ മേടിച്ചോണ്ട് വന്നിരുന്ന് കഴിക്കാണ് അല്ല ഷാനിയ അമ്പലത്തിൽ പോണില്ലേ ഇനി ഇനി അമ്പലത്തിൽ പരിപാടി ഉണ്ട് കൊട്ടുണ്ട് പാട്ടുണ്ട് മുടിയാട്ടുണ്ട് എങ്ങനെ മുടിയാട്ട ഡാൻസ് കളിക്ക നോക്കട്ടെ ഡാൻസ് നോക്കട്ടെ ആയി കണ്ണൻ ചാട്ടന് ചിരി വന്നിട്ട് പാടില്ല പെണ്ണുങ്ങൾ എന്നിട്ടേക്ക് കാണിക്കുന്നേ എങ്ങനെയാണ് കല്യാണി അടങ്ങിയിരിക്കുന്നു ദൈവമേ അത് ഇവരുള്ളപ്പോ വീഡിയോ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു രക്ഷയില്ല രണ്ടാളും കൂടി കഴിഞ്ഞാ എന്റെ പൊന്നെ എന്തൊരു ബഹളാന്നറിയോ നോക്കട്ടെ ആൻറ്റിക്കെന്ന് പറഞ്ഞ ആരെ തരാ അമ്മയ്ക്ക് അമ്മേ കല്യാണിക്ക് എന്നെ സ്നേഹം ജാനിക്ക് സ്നേഹമുണ്ട് രണ്ടാൾക്ക് സ്നേഹമുണ്ട് കേട്ടാ രസണ്ടാ രസണ്ടാ വലിയ രസം തോന്നുന്നുണ്ട് ഭയങ്കര ഡാൻസറുള്ളന്ന് കണ്ണഞ്ചാൻ്റെ പാപ്പ കൊടുക്കട്ടെ കേട്ടോ പിന്നെ നമ്മൾ ഭരണിയുടെ ആഘോഷങ്ങളൊക്കെ കാണാനായിട്ട് ജസ്റ്റ് ഒന്ന് റോട്ടിലേക്ക് ഇറങ്ങി നിന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗത്തു നിന്നായിട്ട് നമ്മൾ കൊടുങ്ങല്ലൂർ ഭരണിക്ക് ഇല്ലേ പല പല ഭാഗങ്ങളിൽ നിന്ന് പല പല ആളുകൾ ഇങ്ങനെ വന്നിട്ട് ഒരിടത്ത് വന്ന് അവിടെ പിന്നെ പരിപാടി അങ്ങനെയാണ് അപ്പോൾ ഇവിടെ അമ്പലത്തിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ ഇതിങ്ങനെ വരുന്നത് കണ്ട കുതിരയൊക്കെ കണ്ട കുതിരകളി അപ്പോൾ അങ്ങനെ കുറേ തെയ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കൂടുതലും മുടിയാട്ടം അപ്പോൾ ഈ ആലിൻ്റെ അവിടെയാണ് ഇങ്ങനെ എല്ലാവരും വന്ന് ഒത്തുകൂടെ ലാസ്റ്റ് അമ്പലത്തിലേക്ക് എത്തും അങ്ങനെയാണ് അപ്പോൾ ഈ ആലിൻ്റെ അവിടേക്കും ദേവി വന്ന് ഇരുന്നിട്ടുണ്ട് എന്നുള്ളൊരു സങ്കല്പമുണ്ട് അപ്പോൾ അതിൻ്റെ ഇതിൽ എല്ലാവരും ഇവിടെയും കൂടെ വന്നിട്ടാണ് അമ്പലത്തിലോട്ട് പോവാം അപ്പോൾ ഞങ്ങളും പലപ്പോഴും എല്ലാ വർഷവും തന്നെ അങ്ങനെ അമ്പലത്തിൽ പോക്ക് കുറവ് അമ്പലത്തിൽ ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ മേളവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പരിപാടികളുണ്ട് ഇപ്പോൾ ഈ ആലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അറ്റത്താണ് അമ്പലം വരുന്നത് അമ്പലം ഈ ആലും ഓപ്പോസിറ്റായിട്ടുള്ള ഡയറക്ഷനിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മളുടെ വീടൊക്കെ ഈ ആലിൻ്റെ തൊട്ടടുത്താണ് അതുകൊണ്ട് ഈ ആലിൻ്റെ അവിടെ വരുന്ന കാര്യങ്ങളൊക്കെയാണ് എല്ലാ വർഷവും പോയി നിന്ന് കാണാറുള്ളത് അപ്പോൾ ഈ കണ്ണൻകുട്ടിക്ക് ചിലപ്പോൾ ഇങ്ങനെ കൊട്ടുമ്പാട്ടൊക്കെ കേൾക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭരണിയുടെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ആള് ഭയങ്കര കരച്ചിലായിരുന്നു അന്ന് അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ കരച്ചിലൊന്നുമില്ല ഞങ്ങൾ കുറച്ചും കൂടെ നീങ്ങി നിന്നിട്ടൊക്കെയാണ് കാണുന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യം കാണാം ഇത് അതിൽ കൂടെ പോകുന്നതും പിന്നെ ഈ വഴി കൂടെ പോകുന്നതൊക്കെ ആയിട്ട് നമുക്ക് അത്യാവശ്യം
ഇങ്ങനെ കാണാം അവിടെ ഇങ്ങനെ പാട്ടും പിന്നെ മുടിയാട്ടവും കൊട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. അതിപ്പോൾ ഞാനിപ്പോൾ ആ ഒരു വോയിസ് ഭയങ്കര സൗണ്ട് ആയത് കാരണം അത് മ്യൂട്ട് ചെയ്തിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം അങ്ങനെ കാണാനൊക്കെ നല്ല കാര്യങ്ങളും ഇതൊക്കെയാണ് കേട്ടോ. കണ്ണൻകുട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് ചെന്നാൽ ചിലപ്പോൾ ആൾ ഇടയും ഇങ്ങനെ കൊട്ടും ഇതൊക്കെ കേൾക്കുമ്പോഴേ. അതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങോട്ട് നീങ്ങി നിന്നിട്ടൊക്കെ കാണേ കണ്ട അവിടെ കുതിരയൊക്കെ പോകുന്നുണ്ട്, കുതിരകളിയൊക്കെയാണ് കേട്ടോ. പിന്നെ വേറെ ഒരു കളിയൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമാണ്. പക്ഷേ അതൊക്കെ കാണുമ്പോൾ അതിങ്ങനെ നമ്മൾ എന്താ പറയുന്നുള്ള അങ്ങനത്തേക്കില്ലേ, അത് നല്ല രസമാണ് അവരുടെ ഇതൊക്കെ കാണാൻ. പക്ഷേ ചില പിള്ളേരുകൾക്ക് എനിക്കൊക്കെ ചെറുപ്പത്തിൽ അതൊക്കെ കാണുമ്പോൾ പേടിയായിരുന്നു. തലയിൽ ഇങ്ങനെ ഒരു സംഭവമൊക്കെ വെച്ച് കാലിൽ അതുപോലെ ഇങ്ങനെ ചിലമ്പ് പോലെയൊക്കെ ഇട്ടിട്ട് പിള്ളേർക്ക് കാണുമ്പോൾ ചിലപ്പോൾ അത് പേടിയാകും. പക്ഷേ ഏറ്റവും രസം അവരുടെ കാര്യങ്ങളൊക്കെ അവരുടെ ആ ഒരു കളിയും കാര്യങ്ങളൊക്കെ കാണാനാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ കണ്ടില്ല, ഞങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷമാണ്. അപ്പോൾ പലരും പലയിടങ്ങളിൽ നിന്ന് വരുന്നത് കാരണേ ചിലപ്പോൾ ഒരു കൂട്ടർ വന്ന് അവർ പോകുന്നതിന് മുൻപ് ചിലപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചൊക്കെ വരികയാണെങ്കിൽ നല്ല രസമാണ് കാണാനായിട്ട്. പക്ഷേ ഒരു കൂട്ടർ വന്ന് പോയതിന് ശേഷമായിരിക്കും ചിലപ്പോൾ അടുത്ത കൂട്ടർ വരിക അങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മൂന്ന് ഇത് കണ്ടിട്ട് ഇങ്ങോട്ട് ഞങ്ങൾ പോകുന്നു. വീട്ടിലെത്തിയപ്പോഴാണ് വേറെയും കുറേ ആളുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ തെയ്യൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്രാവശ്യം. തെയ്യൊന്നും ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ കണ്ടില്ല. ഇനിയിപ്പോൾ അമ്പലത്തിൽ ഉണ്ടായിരുന്നോ എന്ന് ഞങ്ങൾ അറിയില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ ചെറിയ വെടിക്കെട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊന്നും ഇത്രയും കൂടെ എങ്ങനെയില്ല. പക്ഷേ ഇപ്പോൾ അമ്പലത്തിലൊക്കെ വലിയ ആഘോഷമാണ് കേട്ടോ ഇതൊക്കെ. പക്ഷേ നമ്മൾ അമ്പലത്തിൽ പോവാത്തത് കാരണം തന്നെ ഇതിൻ്റെ വലിയ വലിയ ആഘോഷങ്ങളൊന്നും നമ്മൾ ഞങ്ങൾ പെണ്ണുങ്ങൾ അങ്ങനെ ആരും ആ ഏരിയയിലുള്ളവരൊക്കെ പോക്ക് കുറവാണ് അമ്പലത്തിൽ. ഈ തെറിപ്പാട്ടും കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴാണ് പെണ്ണുങ്ങളൊക്കെ കൂടുതലും പോവുക. ഞാനൊക്കെ അങ്ങനെ ഒട്ടും പോയി ഒന്നോ രണ്ടോ വർഷമൊക്കെ അങ്ങനെ പോയി കണ്ടിട്ടുള്ളൂ കേട്ടോ അവിടെ. അപ്പോൾ നല്ല രസമാണ് ഇതെങ്ങനെയൊക്കെ കാണാനൊക്കെ ആയിട്ട്. പിന്നെ കണ്ണൻകുട്ടീനെ എടുത്ത് അങ്ങനെ കുറേ നേരം അവിടെ നിൽക്കാന്ന് പറയുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. അപ്പം ഞാൻ വേഗം കണ്ണനെയും കൊണ്ട് വീട്ടിലോട്ട് നടന്നിങ്ങോട്ട് പോകുന്നു കേട്ടോ. പിന്നാലെ അവരൊക്കെ വന്നു. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ വീട്ടിലോട്ട് നടന്നിങ്ങോട്ട് പോരുകയാണ് കേട്ടോ. അപ്പേ അന്നത്തെ ദിവസത്തെ വീഡിയോ ഒന്നും പിന്നെ അങ്ങോട്ട് മുഴുവനായിട്ടൊന്നും എടുക്കാനൊന്നും പറ്റിയില്ലല്ലോ കണ്ണാപ്പിയെ. ഇവിടെ ജാനിയും കല്യാണിയും ഒക്കെ ഉള്ളത് കാരണേ ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് നടക്കാനൊന്നും നേരം ഉണ്ടായില്ലല്ലോ കണ്ണാപ്പിയെ. പിന്നെ അങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാന്നൊക്കെ വെച്ചാൽ അതും നടക്കില്ല. ഇവിടെ രണ്ട് കന്താരിമണികളുണ്ട്, ഇത് ഒരാളവിടെ ഇരിക്കുന്നേ. ജാനപ്പോ ആന്റിയുടെ പൊന്നെ എവിടെയാ? എന്തിട്ട് കളിക്കണോ? ഇതാ അവിടെ വരുന്ന അവിടെ ചിന്തിരിമണി ഒരാളെ നിക്കണ കല്യാണിയേ. അങ്ങനത്തെ ഞങ്ങൾ കണ്ടില്ലല്ലോ ഇതുവരെ. അമ്മാമ്മ ഇവിടെ സങ്കടപ്പെട്ട് നിക്കണ്. എന്നിട്ടമ്മ അമ്മാമ്മ പിള്ളേരെക്കാൾ അക്രമ. ജാനും കല്യാണി അപ്പൊ ഇവിടെ ഇരുന്ന് ഭയങ്കര കളിയിലാണ് കേട്ടല്ലേ കണ്ണ. കണ്ണൻ ജാനാണെങ്കിൽ അത് നോക്കി ഇങ്ങനെ ഇരിക്കില്ല. അപ്പൊ നമുക്ക് അന്നത്തെ ദിവസങ്ങളിലെ വിശേഷങ്ങളൊന്നും അങ്ങനെ വലിയ രീതിയിലൊന്നും അങ്ങനെ ഒരു അവസാനം ഒന്നായിട്ടൊന്നും അങ്ങനെ കാണിക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ അത് നമ്മൊരു ചാറ്റ ബൈ ബൈ പറയാൻ വന്നതാ അല്ലേ കണ്ണ. ചാറ്റ പറഞ്ഞേ പറയോ. കണ്ണൻ്റെ ശരിയാണ് കണ്ണൻ്റെ ടാറ്റ. കണ്ണ കുളിക്കാനായിട്ട് പോവാണ്, ചൂടെടുത്തിട്ട് പാടില്ലേ. വൈകിട്ടത്ത് കുളിക്കേണ്ട സമയമായി അല്ലേ കണ്ണപ്പിയെ. ചാറ്റ പറഞ്ഞേ കണ്ണോട് ചാറ്റ പറഞ്ഞിട്ട് കുത്തേ. കണ്ണൊക്കെ ആകെ എടുക്കുക അലങ്ങിയിരിക്കട്ടോ കണ്ണൻ്റെ ചൂടിൻ്റെ. ഇപ്പം ടാറ്റ ഇങ്ങനെയാ.
ടാറ്റ ടാറ്റ ബൈ ബൈ ശിയു അടുത്ത വീഡിയോയിൽ കാണാം. കല്യാണിക്ക് ഇതൊക്കെ എന്താണ്ട് അല്ലേ ഒക്കെ പറക്കി കൊണ്ടുവന്നിട്ടാണ്. അപ്പൊ ടാറ്റ ബൈ ബൈ ശിയു.